നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പഞ്ചകർമ്മ ചികിത്സാ രീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നസ്യം അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ പറയുമ്പോഴും അതിൽ പ്രധാന സ്ഥാനം നസ്യത്തിനുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നസ്യം? ഞങ്ങൾക്കൊന്ന് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുതരാം. പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഭിഷഗ്വരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ആയുധമാണ്. രോഗത്തെ പ്രതിരോധിക്കാനും അതുപോലെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും രണ്ടിടത്തും പഞ്ചകർമ്മ ചികിത്സകൾക്ക് പ്രാധാന്യം എപ്പോഴും നമ്മൾ നൽകാറുണ്ട്. അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് നസ്യം എന്നുള്ളത്. വാക്കുകൊണ്ട് തന്നെ ഒരു പക്ഷേ സാധാരണക്കാരന് മനസ്സിലായൊന്നുണ്ടാവാം നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നസ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നും, അതായത് ചികിത്സാ രീതി വിച്ച് ഇസ് റിലേറ്റഡ് ടു മൂക്ക്, അതായത് നമ്മുടെ നാസാരന്ധ്രത്തിലൂടെ മരുന്ന് ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നസ്യം എന്ന് പറയുന്നത്. അതിൽ അതായത് പ്രത്യേക തരത്തിലുള്ള ചില മരുന്നുകൾ മൂക്കിലൂടെയുള്ള ഉപയോഗ രീതിയാണ് നസ്യം എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിന് നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഓറിഫൈസസ് എന്ന് പറയുന്നത്, ഇപ്പൊ മൂക്കാണെങ്കിലും വായ ചെവി എന്ന പോലത്തെ ഓറിഫൈസസിലൂടെ ചികിത്സകൾ ചെയ്ത് നാച്ചുറലായിട്ട് ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കാറ്. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നസ്യം എന്ന് പറയുന്ന ചികിത്സാ രീതി. മാഡം, ഏതൊക്കെ അവസ്ഥകളിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ രോഗാവസ്ഥകളിലാണ് ഈ നസ്യം പ്രധാനമായിട്ട് പ്രയോഗിക്കുന്നത്? നസ്യത്തിനെ കുറിച്ച് നമ്മൾ നേരിട്ട് പറയുമ്പോൾ, ആദ്യമായിട്ട് പറയുമ്പോൾ തന്നെ ബ്രോഡ്ലി നസ്യത്തിനെ നമുക്ക് മർശനസ്യം പ്രതിമർശനസ്യം എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമുക്ക് ടെക്നിക്കലി നസ്യം പലതരം നസ്യങ്ങൾ പറയുന്നുണ്ട്, 5 തരം 8 തരം എന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ട്. പക്ഷേ രോഗാവസ്ഥയിൽ പ്രയോഗിക്കുന്നതും അതുപോലെ ദിനചര്യ, അതായത് ഓരോ ദിവസം ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് അയാളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ദിനചര്യ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പഞ്ചകർമ്മം ആണ് നസ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോ ഒരു രോഗം വരാതെ ഇരിക്കാനും ഡെയിലി പ്രാക്ടീസസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് നസ്യം. അതുപോലെ പല തരത്തിലുള്ള രോഗങ്ങൾക്ക് പല രീതിയിലുള്ള പല തരത്തിൽ ശമന നസ്യം, ശോധന നസ്യം, ബ്രഹ്മണ നസ്യം, അതൊക്കെ കുറെ ടെക്നിക്കൽ സാധനങ്ങൾ. ഇപ്പോൾ എല്ലാ രോഗങ്ങളും ജത്ര ഊർധ്വഗതമായിട്ടുള്ള രോഗങ്ങൾ, അതായത് കഴുത്തിന് മേൽപോട്ട് എഫക്ട് ചെയ്യുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ട് നസ്യം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അത് സെർവൈക്കൽ രോഗാവസ്ഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് മുതൽ ഫ്രോസൺ ഷോൾഡർ മുതൽ ഒരു സ്ട്രോക്ക് വന്ന കേസ് മുതൽ ഡയബറ്റീസ് മുതൽ അങ്ങനെ പല പല മുടി നരയ്ക്കുന്നത് മുതൽ അങ്ങനെ പല പല ക്ലിനിക്കൽ സിറ്റുവേഷൻസിലും നമുക്ക് നസ്യത്തിനെ ഉപയോഗിക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ ദിനചര്യയുടെ പാർട്ടായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആരോഗ്യം നിലനിർത്തുക, അസുഖം വരാതിരിക്കാൻ ഫോളോ ചെയ്യുന്ന ചില രീതികളിൽ നസ്യം ഉൾപ്പെടുത്തുന്നതും കൂടിയാണ്. അപ്പൊ ഡോക്ടർ, ഈ ദിനചര്യയുടെ ഭാഗമാക്കുന്ന സമയത്ത് നസ്യം എല്ലാവർക്കും പ്രായോഗികമാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ടോ? നസ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആ മരണം, ആ ജന്മം മരണം വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് നസ്യമായിട്ടാണ് പറയുന്നത്. എന്ത് നേരത്തെ പറഞ്ഞ പോലെ ഊർധ്വജത്രുഗതമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ജലദോഷം, കഫക്കെട്ടല്, നീരർക്കം എന്ന് പറയുന്ന സാധനങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കോമൺലി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി തന്നെയാണ് ഇത്. ഈ മാത്രമല്ല, ശിരസ് എന്ന് പറയുന്നത് ആയുർവേദ ശാസ്ത്രം മനസ്സിലാക്കുന്നത് കഫത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനം എന്നുള്ള രീതിയിലും ശിരസിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ഓവർ എ ടൈം പീരീഡ് മുഴുവൻ ശരീരത്തെ ബാധിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കൂടി കൊണ്ടാണ് ദിനചര്യയിൽ നസ്യം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്രയോഗിക്കാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരേ മരുന്ന് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എല്ലാവർക്കും ഡെയിലി പ്രാക്ടീസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് നസ്യം എന്ന് പറയുന്നത്. ഇപ്പം രോഗാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേകതര ഔഷധങ്ങൾ ഉപയോഗിച്ചും ദിനചര്യയുടെ ഭാഗമായിട്ട് ചില പ്രത്യേക ഔഷധം. അപ്പം ദിനചര്യയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന നസ്യ തൈലങ്ങൾ ഏതൊക്കെയാണെന്ന്? നസ്യം നേരത്തെ പറഞ്ഞ പോലെ നസ്യം ശരിക്കും ഒരു തൈലം വെച്ചിട്ട് മാത്രമല്ല, പറയുക ചില സ്വരസം, അതായത് ചില മരുന്ന് ഇലകൾ ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള നീരുകള്, അതുപോലെ അങ്ങനെ പല ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നസ്യത്തിന് ഉപയോഗിക്കാൻ പറയാറുണ്ട്. പക്ഷെ നമ്മൾ കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യാറില്ല, അതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്യുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അണുതൈലം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഷഡ്ബിന്ദു തൈലം മാർക്കറ്റിൽ അവൈലബിൾ ആണ്,
ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടുമാണ് വളരെ കോമൺലി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ നമ്മള് എള്ളെണ്ണ, ഇതും അതെ വളരെ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് കൂടാതെ ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന മൂക്കുപൊടി വലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ശരിക്കും ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് നസ്യം തന്നെയാണ്. ചില കഫക്കെട്ടലുകളും അല്ലെങ്കിൽ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ സൈനസൈറ്റിസിന് സാധ്യതയുള്ള ആൾക്കാര്, ജലദോഷം കൂടുതൽ വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാര്, തുളസിയുടെ നീര്, തുളസി ഇലയുടെ നീര് ഉപയോഗിച്ചിട്ട് നസ്യം ചെയ്യാം. അതുപോലെ ഇഞ്ചി നീര് ഉപയോഗിച്ചിട്ട് നസ്യം ചെയ്യാം. അങ്ങനെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ടും നമുക്ക് മരുന്ന് വ്യത്യാസം വരുത്താവുന്നതാണ്. അതുപോലെ മാഡം, ഇപ്പൊ ഒരു വൈദ്യനിർദ്ദേശ പ്രകാരമാണെങ്കിൽ അവരുടെ സൂപ്പർവിഷനിൽ ചെയ്യുന്നത് പോലെയല്ല, ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് സ്വയം നസ്യം ചെയ്യുമ്പോൾ അത്തരം അവസ്ഥകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിമർശനസ്യം മർശനസ്യം എന്നാണ് നമ്മൾ രണ്ടായിട്ട് ക്വാണ്ടിറ്റി വെച്ച് വ്യത്യാസം വരുത്തുന്നത്. അപ്പോ ഈ മർശനസ്യം എന്ന് പറയുന്നത് സ്നേഹദ്രവ്യങ്ങളെ തന്നെ, അതായത് തൈലാദികളെ തന്നെ കുറേ കൂടി വോളിയം കൂടുതലായിട്ട് അളവോട് കൂടിയിട്ട് ചെയ്തിട്ട് അത് പ്രത്യേക രോഗ അവസ്ഥകളിലാണ് ചെയ്യാറ്. അത് ഡെഫിനറ്റ്ലി ഫിസിഷ്യന്റെ ഒരു ഒബ്സർവേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും കൃത്യമായിട്ടുള്ള അനാലിസിസിലൂടെയും ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. അതായത് നമ്മൾ നല്ലോണം വേർപ്പിച്ചിട്ട് രോഗീനെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് ഇടത്തിയിട്ട് കാലുമൂക്കി തല താഴ്ത്തി ഫിസിഷ്യൻ കൃത്യമായിട്ട് അളന്നെടുത്തിട്ടുള്ള മരുന്ന് ഒരു പ്രത്യേക രീതിയിൽ മൂക്കിലേക്ക് ഒഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വായിൽ കഫം വരുമ്പോൾ എത്രത്തോളം വരുന്നു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ കഫം വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നസ്യതൈലം വീണ്ടും ഉപയോഗിക്കുകയും അതിനുശേഷം കഫളം വെള്ളം കുലുക്കുഴിയ മുഖത്ത് വീണ്ടും ഏർപ്പിക്കുക, അങ്ങനെ ഒരു ഒരു എന്താ പറയുക വളരെ ഒരു സർജിക്കൽ പ്രൊസിഷനിൽ ചെയ്യാവുന്ന രീതിയിലാണ് മർശനസ്യം വരിക. പക്ഷെ പ്രതിമർശനസ്യം എന്ന് പറയുന്നത് രണ്ട് തുള്ളി മൂക്കിലൊറ്റിക്കാനാണ് സാധാരണ പറയുന്നത്. തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവെടുത്തിട്ടുള്ളൊരു മാത്രം. നമ്മൾ പ്രാക്ടിക്കലി മൂക്കില് വലിച്ചാലും മതി. അതായത് നമ്മൾ കുറച്ചൊരു തൈലെടുത്തിട്ട് വേറെ പ്രത്യേകിച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വ്യക്തിക്ക് വരാത്ത രീതിയിൽ കുറച്ച് തൈലും വിരലിലൊക്കെ ഒന്ന് പെരട്ടിയിട്ട് നല്ലോണം ഒന്ന് വലിക്കുക. നല്ലോണം ഇത് കോമൺലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് വീട്ടിൽ നിന്ന്. അതിപ്പോ തുളസി നീരാണെങ്കിൽ കുറച്ച് തുളസി നീര് ഒന്ന് എടുത്ത് വലിക്കുക, ഒരു മൂക്ക് ഒന്ന് ഒരു മൂക്ക് അടച്ചു പിടിക്കുക, ഒന്ന് വലിക്കുക, അതുപോലെ ഈ മൂക്ക് അടച്ചു പിടിക്കുക, വലിക്കുക. അപ്പൊ വായിൽ കുറച്ച് കഫൊക്കെ വരും, അത് തുപ്പുക. സാധാരണ നമ്മൾ പറയുന്നത് ഒന്ന് ആവി പിടിക്കുക. അത് സാധാരണ ഇപ്പോ കുറച്ച് തുളസിയുടെ ഇല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആവി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി. വീട്ടിൽ നിന്ന് സേഫ്ലി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കൂടാതെ എല്ലാവർക്കും ആചരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള നസ്യം. അതുപോലെ നസ്യം ചെയ്തു കഴിഞ്ഞാൽ വെയില് കൊള്ളാതിരിക്കുക, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. ബിക്കോസ് ഈ നമ്മളിപ്പോ എന്താണെങ്കിലും മൂക്കിലൂടെ കുറച്ചങ്ങോട്ട് വലിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം ഇളകും. കഫം ഇളകി കഴിഞ്ഞു കഴിഞ്ഞാല് വായിൽ കുറച്ച് കഫം വന്ന് തുപ്പിക്കളഞ്ഞ് കുറച്ച് ചൂടുവെള്ളം കുലുക്കുഴിഞ്ഞ് മുഖമൊക്കെ കഴുകി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷമായെങ്കിലും കാറ്റ് കൊള്ളാതിരിക്കുക, വെയില് കൊള്ളാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ നന്നാവുക. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ നമ്മള് കോവിഡ് പോലത്തെ ഒരു മഹാമാരിയുടെ ഒരു ടൈം പീരീഡ് എല്ലാം കഴിഞ്ഞു, രണ്ടാമത്തെ വേവ് വരുന്നു എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ഒക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് നസ്യം എന്നുള്ളത്. ഇത്തരം അസുഖങ്ങളുടെ, അതായത് റെസ്പിറേറ്ററി ട്രാക്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെ പകരുന്ന അസുഖങ്ങൾക്ക് ഇതാണ് നമ്മുടെ ട്രാക്ട് ഓഫ് ഇൻഫെക്ഷൻ എങ്കിൽ അതിന്റെ പ്രതിരോധം കൂട്ടാൻ നമുക്ക് എന്തൊക്കെ സാധ്യതകളാണുള്ളത് എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു റെസ്പിറേറ്ററി ട്രാക്ട് എപ്പിത്തീലിയെ തന്നെ കുറേ കൂടിയും ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ട്രാക്ടിനെ കുറേ കൂടി ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ഇമ്മ്യൂണിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നസ്യത്തിന് വലിയ റോള് പ്ലേ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മളിപ്പോ നമ്മുടെ പേഷ്യൻസിനോട് പറയുകയും നമ്മളെല്ലാവരും പ്രാക്ടിക്കലി യൂസ് ചെയ്യും അതിന്റെ ഗുണങ്ങൾ എപ്പോഴും കാണുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തുടർച്ചയായിട്ട് എത്ര നാൾ വരെ നസ്യം ചെയ്യാം? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിമർശനസ്യം എന്ന് പറയുന്നത് എന്നും ചെയ്യാൻ പറയുന്ന സാധനമാണ്. അത് 14 കാലങ്ങൾ പറയുന്നുണ്ട്. അതായത് ടെക്സ്റ്റിൽ പറയുന്നത് ഈ എപ്പോഴൊക്കെയാണോ ബോഡിക്ക് ഒരു ഒരു ഫിസിയോളജിക്കൽ ആയിട്ട് ഒരു സ്ട്രെയിൻ വരുന്നത്, ഭക്ഷണം കഴിച്ചാൽ, നിങ്ങൾ നല്ലോണം ചിരിച്ചാൽ, തുമ്മിയാലൊക്കെ നസ്യം ചെയ്യാമെന്നാണ് ടെക്സ്റ്റില് ശാസ്ത്രത്തിൽ പറയുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രോഗിയുടെ ശരീരത്തിന് എക്സ്റ്റേണലി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിന് എക്സ്റ്റേണലി ഒരു സ്റ്റിമുലേഷൻ കൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഉടൻ തന്നെ നോർമലൈസ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒന്ന് ആവി പിടിച്ച് ഇത് വലിക്കുക, എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് ആയുർവേദം ശരിക്കും മനുഷ്യനെ പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്, മനുഷ്യൻ ഒരു വേറെ സംഭവമായിട്ട് കാണുന്നില്ല. പാർട്ട് ഓഫ് യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ, യത് ബ്രഹ്മാണ്ടേ തത് പിണ്ടേ എന്ന് പറയുന്നത് മൈക്രോകോസം ഇൻ മാക്രോകോസം, മാക്രോകോസം ഇൻ മൈക്രോകോസം, അത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാലം ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ ഒരു മഴ പെയ്യുമ്പോൾ ഒരു നാച്ചുറലി ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നല്ല ചൂടുകാലത്ത് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നല്ല തണുപ്പ് കാലത്ത് ശരീരം പ്രതികരിക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടാണ്. അതിനനുസരിച്ചിട്ട് മരുന്നുകൾക്ക് മാറ്റം വരുത്താം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തണുപ്പ് കാലമാണ്, കുറച്ചൊരു കഫമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് തുളസി സ്വരസം വെച്ച് നസം ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതുപോലെയല്ല ചൂടുകാലത്ത്, ചൂടുകാലത്ത് തുളസി സ്വരസം തുളസിയുടെ നീരെടുത്തതാക്കിയാൽ ചിലപ്പോൾ പുകച്ചിലും എരിച്ചിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമുക്ക് സാധാരണയായിട്ടുള്ള എള്ളെണ്ണ ഉപയോഗിച്ചാലും മതി. അതുപോലെയല്ല കുറച്ചുകൂടി മഴ, കുറച്ചുകൂടി ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ കുറേക്കൂടി ഹ്യൂമിഡ് ആവുന്ന ഒരു സമയത്ത് അണുതൈലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഏതെങ്കിലും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒരു നിർദ്ദേശം സ്വീകരിച്ചാൽ കുറേക്കൂടി നല്ലതായി. പക്ഷെ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് എന്താ പറയുക ഡെയിലി ലൈഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ഒരിക്കലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആസെറ്റ് മരുന്നിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നില്ല. കുറെ ഗുളികകൾ കഴിച്ച് സിംപ്റ്റംസ് സപ്രസ് ചെയ്യുക എന്ന് പറയണത് ആയിരുന്നില്ല, മറിച്ച് ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെ എങ്ങനെ എന്താ പറയുക സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധമുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ തിരിച്ചുപിടിക്കേണ്ട ഒരു കാര്യം തോന്നുന്നു. ഓക്കെ.